നടി ഡിംപിൾ റോസ് ഇരട്ടക്കുട്ടികൾക്ക് ജന്മം കൊടുത്തതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത്. നിറയെ കോംപ്ലിക്കേഷൻസ് നിറഞ്ഞൊരു പ്രസവമാണ് തൻ്റേതെന്ന് നടി സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലെ ഒരു കുഞ്ഞിനെ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി. ഇപ്പോൾ ജനിച്ച മണിക്കൂറുകൾക്കുള്ളിൽ ഇരട്ടക്കുട്ടികളിൽ ഒരാൾ മരിച്ചുപോയെന്നും അവനെ ഒരു നോക്ക് പോലും തനിക്ക് കാണാൻ സാധിച്ചിട്ടില്ലെന്നും നടി പറയുകയാണിപ്പോൾ. രണ്ട് ആൺമക്കൾക്ക് ജന്മം കൊടുത്ത തൻ്റെ പ്രസവം വരെയുള്ള കഥയാണ് കഴിഞ്ഞ ദിവസം നടി വെളിപ്പെടുത്തിയത്. അതിനുശേഷം നടന്ന ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരുന്നു പിന്നെ നടന്നതും എന്ന് പറഞ്ഞുകൊണ്ടാണ് താരം എത്തിയിരിക്കുന്നത്. ഡെലിവറി ടേബിളിൽ കിടക്കുമ്പോൾ പോലും ഞാൻ കുട്ടികളെ കണ്ടിരുന്നില്ല. പ്രസവിച്ച ഉടനെ അവരെ എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു. അതിന് സാക്ഷിയായത് പപ്പയും മമ്മയും സഹോദരനും സഹോദരൻ്റെ ഭാര്യയും ഭർത്താവുമായിരുന്നു. എന്ത് കുട്ടികളാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അത്ര വലിയ ഭീകര സംഭവങ്ങളിലേക്കാണ് ഞാൻ കാൽ വെച്ചിരിക്കുന്നതെന്ന് അപ്പോഴും എനിക്കറിയില്ലായിരുന്നു. സ്റ്റിച്ചൊക്കെ ഇട്ടതിന് ശേഷമാണ് എന്ത് കുട്ടികളാണെന്ന് ചോദിക്കുന്നതും ആൺകുട്ടികളാണെന്ന് പറയുകയും ചെയ്തു. ഇരട്ടക്കുട്ടികളായതുകൊണ്ട് NICU കിടത്തേണ്ടി വരുമെന്ന് അറിയാമായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങി. രണ്ട് കുട്ടികളെ കൊണ്ട് നടക്കുന്നതും അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതുമൊക്കെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ അർദ്ധരാത്രി ആയതോടെ എനിക്കെന്തൊക്കെയോ അസ്വസ്ഥത വന്നു. നഴ്സുമാർ എന്നെ അവഗണിക്കാൻ തുടങ്ങിയതുപോലെ തോന്നി. മമ്മിയെ ഒന്ന് കാണണമെന്ന് മാത്രമായിരുന്നു ആ സമയത്ത് എൻ്റെ ആവശ്യവും. അങ്ങനെ മമ്മി വന്നു, എനിക്ക് ഭക്ഷണമൊക്കെ തന്നു. കുഞ്ഞുങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോഴും കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഡോക്ടർ വന്ന് ഡിംപിളിനോട് കാര്യം പറഞ്ഞോ എന്ന് മമ്മിയോട് ചോദിച്ചു. ഇല്ലെന്ന് മമ്മിയും. അങ്ങനെ ഡോക്ടറോട് തന്നെ കാര്യങ്ങൾ പറയാൻ മമ്മി പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡോക്ടറായിരുന്നു അത്. ഡിംപിൾ പേടിക്കേണ്ട, നമുക്ക് അടുത്ത തവണ അത്രയും കെയർ കൊടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ രണ്ട് ആൺകുട്ടികളായില്ലേ, ഇനി എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല. ഞാൻ ഈ രണ്ടുണ്ണികളെ നോക്കി വളർത്തിക്കൊള്ളാമെന്ന് ഞാൻ തിരിച്ചു പറയുകയും ചെയ്തു. എന്നെ ആ സന്തോഷത്തിനിടയിൽ അവരുടെ മാറ്റം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ആ ഡോക്ടറൊന്നും പറയാതെ പോയി. പിന്നാലെ മറ്റൊരു ഡോക്ടർ കൂടി വന്നു. ഡിംപിൾ വിഷമിക്കേണ്ട, ഓക്കെ ആയിരുന്നാൽ മതിയെന്നായിരുന്നു അവരും പറഞ്ഞത്. അതെന്താ എല്ലാവരും അങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചതോടെ എനിക്ക് എന്തൊക്കെയോ തോന്നിത്തുടങ്ങി. ലേബർ റൂമിലേക്ക് മാറ്റണമെന്ന എൻ്റെ നിർബന്ധത്തിൽ അങ്ങോട്ട് മാറ്റി. അവിടെ ചെല്ലുമ്പോൾ ആരുമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് മമ്മി കരഞ്ഞോണ്ട് വരുന്നതാണ് ഞാൻ കാണുന്നത്. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞില്ല. പിന്നെ ഞാൻ എല്ലാം അറിഞ്ഞു. രണ്ട് ആൺകുട്ടികളായിരുന്നു തനിക്ക്. രണ്ട് പേരും 5.5 മാസത്തിലാണ് ജനിച്ചത്. അവർക്ക് വെയിറ്റൊന്നും ആവാനുള്ള സമയം ആയിട്ടില്ലായിരുന്നു. ആദ്യത്തെ കുഞ്ഞ് 900 രണ്ടാമത്തെ ആൾ 840 ഗ്രാമുമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാളും ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിലൊരാളുടെ ശവമടപ്പായിരുന്നു. അത് കഴിഞ്ഞാണ് മമ്മി വരുന്നതെന്നറിഞ്ഞു. ആ സമയത്ത് എനിക്കെന്താണ് ഫീൽ ചെയ്തതെന്ന് അറിയില്ല. ഞാൻ കരഞ്ഞില്ല. എനിക്കാകെ ഷോക്കായി പോയതുപോലെ. ഡെലിവറി കഴിഞ്ഞത് മുതൽ രണ്ട് മക്കളെയും കൊണ്ട് നടക്കുന്നത് ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. അന്നേരമാണ് ഒരാളെ പള്ളിയിൽ കൊണ്ടുപോയി വെച്ചു എന്നുള്ള കാര്യം പോലും ഞാൻ അറിയുന്നത്. അവൻ്റെ മുഖം പോലും കാണാൻ എനിക്ക് പറ്റിയിരുന്നില്ല. ആദ്യത്തെ ബേബി വെന്റിലേറ്ററിലാണെന്നും പറഞ്ഞു. രണ്ടുപേർക്കും 10% മാത്രമേ പ്രതീക്ഷ വെക്കേണ്ടതുള്ളൂ എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ കുഞ്ഞിനെ കെസ്റ്റർ എന്നാണ് ഞങ്ങൾ പേരിട്ടത്. അവന് 4 മണിക്കൂർ മാത്രമേ അതിജീവിക്കാൻ സാധിച്ചുള്ളൂ. വെന്റിലേറ്ററിൽ നിന്നും എടുക്കുന്നതിന് മുൻപ് അവന് മാമോദിസ നൽകുകയും എൻ്റെ മുലപ്പാൽ വായിൽ ഇട്ടിച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. ഒരു നോക്ക് പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം എനിക്ക് കരയാൻ പോലും പറ്റാത്ത നിർവികാരമായ അവസ്ഥയായിരുന്നു. പക്ഷേ പപ്പയുടെ മുഖം കണ്ടപ്പോഴാണ് അറിയാതെ കരഞ്ഞു പോയത്. വെന്റിലേറ്ററിൽ കിടക്കുന്ന കുഞ്ഞിനെ പോയി കാണാൻ പോലും എനിക്ക് ശക്തിയില്ലായിരുന്നു. ഒടുവിൽ ആൻസൻ ചേട്ടൻ പറഞ്ഞത് പ്രകാരം 8-ാമത്തെ ദിവസമാണ് കുഞ്ഞിൻ്റെ മുഖം ഞാൻ കണ്ടത്. താരം പറയുന്നു,